ഇന്ത്യൻ സമുദ്രതീരത്ത് നിന്ന് ലഭിച്ച മത്സ്യസമ്പത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 4% കുറവെന്ന് CMRSRIയുടെ പഠന റിപ്പോർട്ട്. കേരളത്തിലും മുൻവർഷത്തെ അപേക്ഷിച്ച് മത്സ്യലഭ്യത കുറഞ്ഞു. മത്തിയുടെ ലഭ്യതയിലാണ് ഏറ്റവും അധികം കുറവ് കണ്ടത്. കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിലെ പഠനത്തിലാണ് രാജ്യത്തെ മത്സ്യസമ്പത്തിൽ കുറവുണ്ടായതായി കണ്ടെത്തിയത്. 2012 3.94 ദശലക്ഷം മത്സ്യം ലഭിച്ചപ്പോൾ 2013 3.78 ദശലക്ഷം ടൺ മത്സ്യമാണ് ലഭിച്ചത്. ദേശീയ തലത്തിൽ മത്സ്യലഭ്യതയിൽ കേരളം 3ാം സ്ഥാനത്താണ്. ഗുജറാത്തിനും തമിഴ്നാടിനും പിന്നിലാണ് കേരളം. 6.71 ലക്ഷം ടൺ മത്സ്യമാണ് കഴിഞ്ഞ വർഷം ലഭ്യമായത് എന്നാണ് മത്സ്യ ഗവേഷണ കേന്ദ്രം നടത്തിയ പഠനത്തിലുള്ളത്. ഇന്ത്യയുടെ മത്സ്യസമ്പത്തിലെ പ്രധാന ഇനം മത്തിയും ചാളയുമാണെങ്കിലും മുൻവർഷത്തെ അപേക്ഷിച്ച് അതിന്റെ ലഭ്യതയിൽ ഏകദേശം 1.2 ലക്ഷം ടണ്ണിന്റെ കുറവ് കാണപ്പെട്ടു. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ മേജർ ഫോള് ഓയിൽ സാഡിന്റെ തന്നെയായിരുന്നു, ലഭ്യത കുറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള കോൺട്രിബ്യൂട്ടേഴ്സ് കേരളത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മറ്റുള്ള കോൺട്രിബ്യൂ കേരളത്തിലെ ലഭ്യത ഉള്ള മീനുകൾ കിളിമീനുണ്ട്, സെഫലോപോഡ്സ് കണവ വർഗത്തിൽപ്പെട്ട മീനുകളുണ്ട്, കൊഴുവ വർഗത്തിൽപ്പെട്ട മീനുകളുണ്ട്. 2012 അപേക്ഷിച്ച് അയലയുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. മത്സ്യലഭ്യതയിൽ ഏറ്റവും അധികം വർധന രേഖപ്പെടുത്തിയത് പാമ്പാട, കൊഴുവ, ചൂര എന്നീ മത്സ്യങ്ങളാണ്. കിളിമീൻ, കണവ എന്നിവയുടെ ലഭ്യതയിൽ കുറവുണ്ടായിട്ടുണ്ട്. 2013 രാജ്യത്തെ മൊത്തം മത്സ്യലഭ്യതയുടെ കണക്ക് പ്രകാരം ഈ മേഖലയിൽ സമീപ ഭാവിയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എന്നാൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മത്തിയുടെ ലഭ്യതയിൽ കാര്യമായ കുറവുണ്ടായത് എന്താണെന്ന് പഠിച്ചു വരികയാണെന്നും മത്സ്യ ഗവേഷണ കേന്ദ്രം ഡയറക്ടർ എ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. പാരിസ്ഥിതിക വ്യതിയാനങ്ങളും അശാസ്ത്രീയ മീൻപിടുത്തവുമാണ് മത്സ്യസമ്പത്ത് കുറച്ചതെന്നാണ് പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ത്യ വിഷൻ, കൊച്ചി. കേരളത്തിൽ മത്സ്യലഭ്യത കുറയുന്നതായ റിപ്പോർട്ട്. സെൻട്രൽ മറൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിലാണ് കേരളത്തിലെ മത്സ്യലഭ്യതയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2013 കണക്കുകളാണ് CMFRI പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കൊച്ചി ആസ്ഥാനമായ കേന്ദ്ര സമുദ്ര ഗവേഷണ കേന്ദ്രം നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ മത്തിയുടെ ലഭ്യതയിലാണ് ഏറ്റവും അധികം കുറവുണ്ടായിരിക്കുന്നത്. കിളിമീൻ, കണവ, കൊഴുവ, അയില എന്നിവയുടെ ലഭ്യതയും കുറഞ്ഞതായാണ് കണക്ക്. 2013 കേരളത്തിലെ മത്സ്യലഭ്യത 3.94 ദശലക്ഷം ടൺ ആയിരുന്നു. എന്നാൽ ഇത്തവണ അത് 4% കുറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം മത്സ്യലഭ്യത കുറയുവാൻ കാരണമായതായി സെൻട്രൽ മറൈൻ ഫിഷറീസ് ഡയറക്ടർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. എല്ലാ മീനുകളുടെയും ലഭ്യത ഒരു ആവറേജ് ലാൻഡിംഗ്സിൽ നിന്ന് താഴെ പോയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒരു ഇത് ഒരു ഒരു പ്രോസസ്സാണ്, റൊട്ടീൻ പ്രോസസ്സാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ ഓയിൽ സാഡിന്റെ ചാളയുടെ ലഭ്യതയെല്ലാം മത്തിയുടെ ലഭ്യതയെല്ലാം ഒരു കുറഞ്ഞു കൂടിയിരിക്കുന്ന ഒരു പ്രോസസ്സ് കണ്ടുവരുന്നുണ്ട്. എന്നാൽ അതിന്റെ ആവറേജ് ലാൻഡിങ്ങിൽ നിന്നും ഒട്ടും താഴ്ന്നു. ഒരു ആവറേജ് ലാൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 ലക്ഷം ടണ്ണിൽ നിന്നും 5 to 6 lakh tons നിന്നും ഒരിക്കലും ഇതുവരെ താഴെ പോയിട്ടില്ല. മത്സ്യലഭ്യതയിൽ 7.1% രേഖപ്പെടുത്തിയ ഗുജറാത്താണ് കണക്കുകൾ പ്രകാരം 1ാം സ്ഥാനത്ത്. 6.88% വളർച്ചയോടെ തമിഴ്നാട് 2ാം സ്ഥാനത്താണ്. കേരളം പട്ടികയിൽ 3ാം സ്ഥാനത്താണ് ഉള്ളത്. 6.71% കേരളത്തിന്റെ മത്സ്യലഭ്യത നിരക്ക്. മത്സ്യലഭ്യത വിവരങ്ങൾ ഉൾപ്പെടുന്ന പുസ്തക പ്രകാശനം കൊച്ചി CMFRI കേന്ദ്രത്തിൽ നടന്നു. ജീവൻ ന്യൂസ്, കൊച്ചി. കേരള തീരത്ത് മുൻവർഷത്തെ അപേക്ഷിച്ച് മത്സ്യലഭ്യത കുറഞ്ഞതായി കണ്ടെത്തൽ. മത്തി അടക്കമുള്ള മത്സ്യങ്ങളുടെ ലഭ്യതയിലാണ് കുറവ് വന്നിട്ടുള്ളത്. രാജ്യത്തെ കടൽ തീരങ്ങളിലെ മത്സ്യസമ്പത്ത് ഗണ്യമായ തോതിൽ കുറഞ്ഞിട്ടുണ്ടെന്നും കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ പഠനത്തിൽ കണ്ടെത്തി. ദേശീയ തലത്തിൽ തന്നെ സമുദ്ര മത്സ്യലഭ്യതയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളം കഴിഞ്ഞ വർഷം പിന്നോട്ട് പോയെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. കേരള തീരത്ത് മത്തിയുടെ ലഭ്യതയിലാണ് കുറവ് വന്നിട്ടുള്ളത്. കിളിമീൻ, കണവ, കൊഴുവ, അയല എന്നീ മത്സ്യങ്ങളും വൻതോതിൽ കുറഞ്ഞു. എന്നാൽ ഓരോ ട്രോൾ ബോട്ടിലെയും മത്സ്യലഭ്യതയിൽ കുറവ് കാണുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം നടത്തിയ പഠനത്തിൽ ഇന്ത്യൻ തീരത്തെ മത്സ്യസമ്പത്തിലും ഗണ്യമായ കുറവ് വന്നിട്ടുണ്ടെന്ന് കണ്ടെത്തി. കഴിഞ്ഞ വർഷം 3.93 മില്യൺ ടൺ ആയിരുന്നു. അതിൽ നിന്ന് അല്പം കുറഞ്ഞ് 3.78 ടൺ ആയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം രാജ്യത്തെ സമുദ്രതീരത്ത് നിന്നും ലഭിച്ച മത്സ്യസമ്പത്ത് 3.78 ദശലക്ഷം ടൺ ആണ്. 2012 അപേക്ഷിച്ച് 4% കുറവാണിത്. പ്രധാന ഇനമായ മത്തിയുടെ ലഭ്യതയിൽ 1.2 ലക്ഷം ടണ്ണിന്റെ കുറവുണ്ടായി. പശ്ചിമബംഗാളിലെ പ്രധാന ഇനമായ ഹിൽസ മത്സ്യമാണ് കുറഞ്ഞവയിൽ 2ാം സ്ഥാനത്തുള്ളത്. കാലാവസ്ഥാ മാറ്റമാണ് ഇതിനെല്ലാം പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത്. ഈ മേഖലയിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെങ്കിലും ചെറുമത്സ്യങ്ങളുടെ മത്സ്യബന്ധനം ഭാവിയിൽ ഭീഷണിയാവാൻ സാധ്യതയുണ്ടെന്ന് പഠനം വ്യക്തമാക്കുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. കേരളത്തിലെ മത്സ്യഭക്ഷണ പ്രേമികളുടെ ശ്രദ്ധയ്ക്ക്,
സംസ്ഥാനത്തെ തീരക്കടലിൽ നിന്നുള്ള മത്സ്യലഭ്യത 1.5 ലക്ഷം ടണ്ണിലധികം കുറഞ്ഞു. മത്സ്യലഭ്യതയിൽ 2012 രാജ്യത്ത് 1-ാം സ്ഥാനത്തായിരുന്ന കേരളം 2013 3-ാം സ്ഥാനത്താണ്. മത്തി അല്ലെങ്കിൽ ചാളയില്ലാതെ അധിക ദിവസം ഭക്ഷണമേശയ്ക്ക് മുന്നിലെത്താൻ കേരളത്തിലെ മത്സ്യഭക്ഷണ പ്രേമികൾക്ക് ബുദ്ധിമുട്ടാണ്. പാവപ്പെട്ടവരുടെ ചോറുപാത്രത്തിലെ ആഡംബരമാണ് മത്തി വിഭവങ്ങൾ. 2012 3.9 ലക്ഷം ടൺ മത്തിയാണ് കേരളത്തിലെ തീരക്കടലിൽ നിന്ന് ലഭിച്ചത്. 2013 1 ലക്ഷം ടൺ മത്തി മാത്രമാണ് കേരള തീരത്ത് വലയിൽ കുടുങ്ങിയത്. എന്നാൽ ആശങ്കയ്ക്ക് വകയില്ലെന്നും മത്തിയുടെ ലഭ്യതയിൽ വർഷാവർഷം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാറുള്ളതാണെന്നുമാണ് പഠനം നടത്തിയ കൊച്ചിയിലെ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞരുടെ വാദം. ആകെ മത്സ്യലഭ്യതയിലും കുറവ് വന്നിട്ടുണ്ട്. 2012 8.39 ലക്ഷം ടൺ മത്സ്യമാണ് കേരളത്തിൽ ലഭിച്ചത്. 2013 ഇത് 6.71 ടണ്ണായി കുറഞ്ഞു. കിളിമീൻ, കണവ, കൊഴുവ, അയല, തിരിയാൻ തുടങ്ങിയ ഇനങ്ങളും പോയ വർഷം കേരളത്തിന്റെ വല നിറച്ചു. ഗുജറാത്തിനും തമിഴ്നാടിനും പിന്നിൽ 3-ാം സ്ഥാനത്താണ് ഇത്തവണ കേരളം. 7.1 ലക്ഷം ടണ്ണായിട്ട് ഗുജറാത്താണ് മുന്നിൽ നിൽക്കുന്നത്. 6.88 ലക്ഷം ടൺ ലാൻഡ് ചെയ്ത് തമിഴ്നാട് രണ്ടാമത് നിൽക്കുന്നു. 3.71 ലക്ഷം ടണ്ണോടുകൂടെ കേരളം 3-ാം സ്ഥാനത്തു. കർണാടകയിലും മത്തിയുടെ ലഭ്യത കുറഞ്ഞു. തമിഴ്നാട്ടിലെ തീരത്ത് പക്ഷേ മത്തിക്ക് നല്ല കാലമെന്നാണ് കണക്കുകൾ. ബംഗാളികൾക്കും മത്സ്യം പ്രിയ വിഭവമാണ്. പ്രത്യേകിച്ചും ഹിൽസ മത്സ്യം. മമതാ ബാനർജിയുടെ തേരോട്ടം തുടങ്ങിയ ശേഷം കുറഞ്ഞു വന്ന ഹിൽസയുടെ ലഭ്യത 2013 തിരിച്ചുവരവിന്റെ സാധ്യത കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. മനോരമ ന്യൂസ്, കൊച്ചി.